കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ദൈവം നിയമിച്ചിരിക്കുന്ന ഉപാധിയാണ് പ്രാർത്ഥന. വേദപുസ്തകത്തിലെ ഏറ്റവും ലളിതവും കൃത്യവുമായ ഒരു വാക്യമാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്ക് കൃപയും കരുണയും കണ്ടെത്തുവാൻ പറ്റിയ ഒരു മാർഗം ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാകുന്നു. ആ മാർഗമാണ് പ്രാർത്ഥന. നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിവുള്ള നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്ന ദൈവസാന്നിധ്യമുള്ള ഇടമായ കൃപാസനത്തിങ്കലേക്ക് ധൈര്യത്തോടെ തന്നെ അടുത്തു ചെല്ലാം. കരുണയും കൃപയും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതവും പ്രവർത്തനവും പരിപൂർണ തോൽവിയിൽ കലാശിക്കും. അവ ലഭിക്കുവാനുള്ള മാർഗം പ്രാർത്ഥനയാണ്. കൃപയുടെ നിക്ഷേപം നമുക്കായി തുറന്നിരിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ അത് നേടിയെടുക്കേണ്ടതാണ്. നാം ചോദിച്ചാൽ മാത്രം ലഭിക്കുന്ന ദൈവകൃപയുടെ ആഴവും ഉയരവും നീളവും വീതിയും നമുക്ക് ബോധ്യമായിരുന്നെങ്കിൽ നാം കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുമായിരുന്നു. നാം അനുഭവത്തിലാക്കുന്ന ദൈവകൃപയുടെ അളവ് നമ്മുടെ പ്രാർത്ഥനയുടെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. കൂടുതൽ ദൈവകൃപ ലഭിക്കുവാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? അങ്ങനെയെങ്കിൽ അതിനായി ആവശ്യപ്പെടുക. നിരന്തരമായും മുട്ടിപ്പായും ചോദിക്കുക. ഇക്കാര്യത്തിൽ നാം ലജ്ജയില്ലാതെ ചോദിക്കുമെങ്കിൽ ദൈവത്തിന് അത് സന്തോഷപ്രദമായിരിക്കും. കാരണം അത് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നാം ലജ്ജിക്കാതെ മുട്ടുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നമുക്ക് ആവശ്യമുള്ളത് തരും. ലൂക്കോസിൻ്റെ സുവിശേഷം 11:8 നാം അപ്രകാരം കാണുന്നു. കൃപയും കരുണയും കരകവിഞ്ഞൊഴുകുന്ന നദിയായി നമുക്ക് അനുഭവപ്പെടേണ്ട സ്ഥാനത്ത് അവ എത്ര ചെറിയ തോടുകളായി മാത്രമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്.